പടം ബാഡ് ബോയ്സ് കണ്ടു, നല്ലൊരു നല്ലൊരു എന്റർടൈനർ പടമാണ്. പിന്നെന്താ പറയാ, ഒരു നമ്മുടെ ഓൾറെഡി ഇപ്പൊ നമ്മള് അറിയാവുന്ന ദേവ്ജിയാണ്, ശങ്കർ ആണെങ്കിലും ദേവ് സാറാണെങ്കിലും ഇങ്ങനെയുള്ള നല്ല ആക്ടേഴ്സ് അവരിപ്പോ അവര് തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. മീൻസ് അവർക്ക് ഒരു അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള റോൾ തന്നെ ഉണ്ട്. കമേഴ്ഷ്യലി ഒരു എന്റർടൈനർ, ഫൺ ഫിൽഡ് എന്റർടൈനർ ആണ്. കഥയോ പുതുമയൊന്നും അല്ല, പക്ഷെ കണ്ടിരിക്കാം, ആഘോഷിക്കാം, നമുക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ ആ ഒരു വൈബിലിരുന്ന് കണ്ടുവന്നല്ലോ. ഫൺ ഫിൽഡ് കുഴപ്പമില്ല, കണ്ടിരിക്കാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ബഹുമാനിക്കല്ലേ, അടിപൊളിയായിരുന്നു. ഫാമിലീസിനൊക്കെ ഇപ്പൊ ഈ ഓണത്തിന് കാണാൻ പറ്റുന്ന ബെസ്റ്റ് മൂവി, എല്ലാ ഏജ് ഗ്രൂപ്പിനും കാണാൻ പറ്റുന്ന മൂവിയാണ്. കാരണം പണ്ടത്തെ എല്ലാ ഫിലിം സ്റ്റാർസും കൊണ്ട് ഇപ്പോഴത്തെ ടീനേജ് ഗ്രൂപ്പിനൊക്കെ പറ്റിയ അടിപൊളി ഫിലിമാണ്. അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണണം. പിന്നെ ഇത് ഫസ്റ്റ് മൂവിയാണ് എന്റെ, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ മൂവി കണ്ടപ്പോ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പ ഞാന് ഒമർ സാറിനോടും മൊബൈൽ സാറിനോടും സാരം കേടനോടൊക്കെ ബിഗ് താങ്ക്സ് പറയാനാണ്. പിന്നെ എല്ലാവരും പോയി മൂവി കാണണം. റഹ്മാൻ സാറൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നിയൊന്നുമില്ല, ആ സൂപ്പർ ആയിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സൂപ്പർ ആയിരുന്നു. ധ്യാൻ ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ല, ഇല്ല ഇല്ല. പടം അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. അപ്പോ ഇതില് ചൈൽഡ്ഹുഡ് ആയിട്ടാണ് ചെയ്തത്, ഷീലു മാമിന്റെ നായികയുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു വളരെ വളരെ. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മൂവിയിലോട്ട് എത്തിയെ, അപ്പോ കണ്ടപ്പോ വളരെ സന്തോഷമായി.